യോ ഈ മേഖല വളരെ സ്തംഭിച്ചടക്കുക, ജോലിയില്ല മക്കളെ. ഇതിന്റെ ബിസിനസ് ചെയ്തിട്ട് ആർക്കും ഒന്നുമില്ല. കയറ്റുമതി മോശമല്ലേ, കയറ്റുമതി മോശമായതുകൊണ്ട് കംപ്ലീറ്റ് ഡിമായി കിടക്കുക. പണിയില്ല, ആർക്കും പരാജയം. ഞങ്ങൾ വരുത്തോണ്ട് പോയാൽ പരാജയം. മീറ്റിന് റേറ്റ് ഇല്ല. കയറ്റുമതി നല്ലതുപോലെ നടന്നാൽ മാത്രമേ മീറ്റ് റേറ്റ് വരുത്തുള്ളൂ. അപ്പോഴേ ഈ ബിസിനസ് കൊണ്ട് ഈ മേഖലയിൽ നിൽക്കുന്ന പ്രയോജനമുള്ളൂ. ഈ രണ്ട് വർഷം, ഈ കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് ഭയങ്കര സ്തംഭനമാണ്. കയറ്റുമതി ഇല്ലാത്തതാ കാരണം, കയറ്റുമതി മോശം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്താൽ ഒന്നും കിട്ടാൻ മാർഗമില്ല. അതായത് ഈ നമ്മൾ പ്രതീക്ഷിക്കുന്ന മീനുകൾ കിട്ടാത്തതുകൊണ്ടാണ്? പ്രതീക്ഷിക്കുന്ന ചരക്ക് ചെമ്മീൻ കടലിൽ നിന്നും കിട്ടുന്നില്ല, അതാണ് കാരണം. ചെമ്മീൻ അവിടെ കുറയുമ്പോൾ പിന്നെ കോവിഡ് വന്നില്ലേ, അതിനുശേഷം കയറ്റുമതി മോശമല്ലേ. ഈ മേഖല ബിസിനസ് ചെയ്യുന്ന സർവ്വ മേഖലയിൽ ബോട്ട് ഓണേഴ്സിന് എല്ലാം ഭയങ്കര സമയം. എല്ലാവരും ഉണ്ടാക്കിയ സാധനങ്ങൾ വിൽക്കുകയും പറയുകയും ഈ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്യുക. ഇനി കുറഞ്ഞ ആളുകളൊക്കെ ഉള്ളു ഒഴിഞ്ഞു പോകാൻ, കാരണം ചെയ്തിട്ട് പ്രയോജനമില്ല, കാശ് കളയുകയാണ്. പിന്നെ ഈ മേഖലയെ പിടിച്ചു നിന്നിട്ട് കാര്യവുമില്ല. ഇതേ രീതി പോയാൽ ഈ മേഖല സ്തംഭിക്കും. അപ്പൊ അതിനെന്താണ് ഗവൺമെന്റ് എടുക്കേണ്ട ഒരു തീരുമാനം എന്ന് വെച്ചാൽ, അത് ഗവൺമെന്റ് കണ്ടെത്തേണ്ടതാണ് അത്യാവശ്യം. ഇപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സാഹചര്യമാണ്, എല്ലാ സ്ഥാനാർത്ഥികളും ഒക്കെ ഇനി ഇവിടേക്കൊക്കെ എത്തുമായിരിക്കും, എല്ലാ വർഷവും വരുന്നതാണല്ലോ. അപ്പൊ അവർക്ക് മുന്നിലേക്ക് പല കാര്യങ്ങളും ഇതിനു മുമ്പും വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഓരോ പ്രാവശ്യവും വരുമ്പോഴും ഞങ്ങളുടേതായ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നും തന്നെ ഈ മത്സ്യമേഖലയിലോട്ട് ചെറുകിട വ്യവസായികളെ പറ്റി അന്വേഷിക്കുകയോ അവരുടെ ഇല്ല കുറവെന്താണെന്ന് അന്വേഷിക്കുകയോ ഞങ്ങൾക്കൊരു മാന്യമായ പലിശയ്ക്ക് പൈസ തരിക അങ്ങനൊന്നുമില്ല. ബാങ്കിൽ ചെല്ലുമ്പോ പൈസ ഉണ്ട് കൊടുക്കുന്ന പറയും. ബാങ്കിൽ ചെല്ലുമ്പം ഒരു 50 എന്തോ അതിന് പറയേണ്ടത്, നമ്മുടെ ആധാർ അങ്ങനെയൊക്കെയുള്ള കൊടുക്കുക, അതൊന്നും പോരാ. പിന്നെ നമുക്കുള്ള കുരയുടെ ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ഈ മേഖല ഈ ബിസിനസ് ചെയ്യണമെങ്കിൽ ഡെയിലി പൈസയ്ക്ക് പലിശക്കെടുത്ത് ഞങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പൊ ആ ഒരു ഇത് വരണമെങ്കിൽ ഗവൺമെന്റായിട്ട് ഞങ്ങൾക്ക് ഇത് അങ്ങ് ഈ ബിസിനസ് തന്നെ കണ്ടെത്തി അവർക്ക് ഗവൺമെന്റായിട്ട് 1,00,000 രൂപയോ 50,000 രൂപയോ കൊടുത്ത് ദിവസം ഒരു പിരിവിന് ഒരു 50 രൂപയോ 100 രൂപയോ ദിവസം പിരിവെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വളരെ സഹായമാണ്. അല്ലാതെ ഈ മേഖല ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. ഞങ്ങളൊക്കെ കളഞ്ഞിച്ച് പോകാമെന്ന് വിചാരിക്കുക. കാരണം എന്തറിയോ, ഇത് എടുത്തോണ്ട് പോയാൽ എടുക്കുന്ന കാശ് കിട്ടത്തില്ല. ഒരു പക്ഷേ ചെറുകിട 1,500 രൂപ പീലിംഗ് ചാർജ് മാറ്റി വെക്കണം. ഈ പീലിംഗ് ചാർജും കൊടുത്ത് ഇവിടെയും കൊടുത്തു കഴിയുമ്പോൾ എടുക്കുന്ന മുതലാളിക്ക് വൈകുന്നേരം ആകുമ്പോൾ 500 രൂപ കയ്യിൽ നിന്ന് പോകത്തേ ഉള്ളൂ, നമുക്കൊന്നും കിട്ടത്തില്ല. അതാണ് ഞങ്ങളുടെ ബിസിനസ്, ഞങ്ങളുടെ ഒരു രീതി, ഞങ്ങളുടെ ബിസിനസിന്റെ ലക്ഷ്യം ഇതാ. അതുകൊണ്ട് ഇതെല്ലാം കളഞ്ഞു പോകും ആളുകൾ. ബിസിനസ് ചെയ്യാൻ ഇപ്പം ആരുമില്ല, കാരണം തരാൻ നമുക്ക് നേട്ടമുണ്ടല്ലോ. നേട്ടം ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് വരെ ഞങ്ങൾക്ക് ഈ മേഖല കൊണ്ട് നേട്ടം ഉണ്ടായത്, ബിസിനസ് എന്തെങ്കിലും കിട്ടും. ഇപ്പൊ ഞങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല. അതുകൊണ്ട് ഇതൊക്കെ ഞങ്ങൾ എല്ലാവരും നിർത്തിച്ച് പോവുകയാണ്. ഇതിപ്പോ എങ്ങനെയാണ്, ഇത് ഇവിടുന്ന് ലേലം വിളിച്ചെടുത്തതിന് ശേഷം പിന്നെ എന്തൊക്കെയാണ്? ഞങ്ങൾ പീല് ചെയ്യും. ഇത് ലേലം വിളിച്ച് ഇവിടുന്ന് എടുക്കും, എടുത്തിട്ട് ഷെഡിൽ കൊണ്ടുവന്ന് ഇത് പീല് ചെയ്യും. ഇത് തൊഴിലാളികൾ ഞങ്ങൾ 4-5 പേര് കൊണ്ട് ഒന്നിച്ച് ചേർത്ത് ഞങ്ങൾ പീല് ചെയ്യും. പീല് ചെയ്ത് ഇത് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിക്കാർ മീറ്റ് എടുക്കുന്നുണ്ട്, അവർക്ക് കൊണ്ട് ഇത് തൂക്കി. അപ്പൊ ആ മീറ്റിന് ഒരു റേറ്റാ, 400 രൂപ, 600 രൂപ, 900 രൂപ, 900 രൂപ, ഈ റേറ്റ് വെച്ച് അവിടെ കൊണ്ട് ചെല്ലുമ്പോൾ ഈ ചരക്കിന് ചിലപ്പോൾ വെയിറ്റ് ഉള്ളൂ. അതൊക്കെ നിങ്ങൾ അത് പിന്നെ പറയുന്ന കാര്യം, വെയിറ്റ് ഉള്ള വെയിറ്റ് കൊടുക്കും. കൗണ്ട് കിട്ടില്ല, അടുത്ത കൗണ്ടിലാണ് നമ്മൾ തൂക്കണ്ടത്. ഇതിൽ ഇതിൽ തന്നെ ഈ കാണുന്ന ഇതിൽ തന്നെ പല രീതിയിലായിട്ട് തിരിക്കുമല്ലേ? ഇത് കണ്ടോ, ഇത് 400 എന്ന് പറയും. ഈ ചെമ്മീൻ ഇത് 400, ഇത് കണ്ടോ, ഇത് ഈ രണ്ട് ചെമ്മീനാണ് 400, ഇത് 600 അണ്ടോ, ഇത് 1,000, 1,000, 1,000, ഇതേ ഉള്ള 1,000 വന്നു, ബാക്കി ഇത് 1,400. ഈ 1,400 നമ്മൾ ഉരിച്ചു കൊടുത്താൽ 100 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. 1,400 ഇവിടെ നമ്മളിപ്പോ ഇത് കോള് മുതൽ എടുക്കുന്നത്. 1 കിലോയ്ക്ക് 60 രൂപ എങ്ങനെയാലും വില വീഴും. അപ്പൊ നിങ്ങൾ ഡിവിഡ് ചെയ്ത് നോക്കണം നമുക്കിത് എങ്ങനെ മുതലാവുന്നോ ഇല്ലയോന്നോ. കാരണം ചരക്ക് അമിതമായിട്ട് ഇല്ലാത്തത് കൊണ്ട്, നമുക്ക് മറ്റു തൊഴിലില്ലാത്തത് കൊണ്ട് നമ്മൾ വരുമ്പോ രണ്ട് വെട്ടിയൊക്കെ അങ്ങ് എടുക്കും. ജോലിക്ക് 4-5 പിള്ളേരെ ഒന്നും ചെയ്യുന്നല്ലേ, വൈകുന്നേരം ചെയ്യുമ്പോൾ ഒന്നും കിട്ടത്തില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ എല്ലാരും പൊഴിഞ്ഞു 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 പൊഴിഞ്ഞ് ഈ മേഖലയിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. ഈ മേഖല നിലനിൽക്കണമെങ്കിൽ ഗവൺമെന്റ് ഒരു നല്ല ഇതിന് നല്ലൊരു പരീക്ഷണങ്ങൾ നടത്തി ഈ ബിസിനസ്സുമായിട്ട് ചെയ്യുന്നവരുമായിട്ട് ചർച്ച ചെയ്യണം. അതായത് വലിയ ബിസിനസ് ചെയ്യുന്നവരും ഇടത്തറ ഞങ്ങളെപ്പോ ഈ ചർച്ചയ്ക്ക് ഞങ്ങളെ പോലുള്ളവരത്തല്ല വന്നത്. ഇതേപോലെ ഞങ്ങളെ ഇടത്തട്ടുകാരെ കൂടെ പിടിച്ചിരുത്തി ചർച്ച ചെയ്ത് എന്താണ് നിങ്ങളുടെ പോരാക്കുറവുകൾ, എന്തുവാണ് നിങ്ങളുടെ കോട്ടങ്ങൾ, നന്മ അത് തിരക്കാൻ ഇവിടെ ഗവൺമെന്റ് ഇല്ല. ഇവിടെ വലിയവരുടെ കാര്യം മാത്രമേ തിരക്കുന്നുള്ളൂ, ഞങ്ങളുടെ സാധാരണക്കാരന്റെ യാതൊരു വിധ കാരണങ്ങൾ ഇതിൽ തിരക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാം ഇത് കളഞ്ഞിട്ട് പോവാൻ പോവാ. ഞങ്ങൾക്ക് ഒരു ബെനിഫിറ്റും ഇല്ല. ഒരു കാരണം ഞങ്ങൾ ഇത് എടുത്തോണ്ട് വന്ന് ഇന്ന് ഫെയിൽ ചെയ്തില്ല, 200 രൂപ കിട്ടിയാലേ ഞങ്ങൾക്ക് ഞങ്ങള് പൈസ പലിശക്ക് എടുക്കണം. ഇന്ന് വേണം 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 എന്തായാലും കച്ചവടം കച്ചവടം എന്തായാലും കച്ചവടം നമ്മള് കൊടുക്കാൻ പാടില്ല. ഞങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് ഒരു നല്ല ദിവസം വന്നാൽ 10 രൂപ തന്നിട്ടില്ല, ഒരു ലാഭവും ഇല്ല. ഞങ്ങളൊന്ന് തൂക്കുന്ന നഷ്ടമാണെങ്കിൽ നഷ്ടമായിട്ട് പോകണം.
ഞങ്ങൾക്കിപ്പോ ഒരു ലാഭവും ഇല്ല. ഇത് ഒരു രണ്ട് വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പരാജയങ്ങളാ. കുടുംബവും പരാജയം, നമ്മുടെ നാടും പരാജയം. ഈ നാടിന് വികസനവും കുറവ്. ചെമ്മീനില്ല. ഇപ്പം എന്തായാലും ഇലക്ഷൻ എടുത്തിരിക്കുന്ന സാഹചര്യമാണല്ലോ, എല്ലാരും വരുമല്ലോ. സ്ഥാനാർത്ഥികളൊക്കെ വരുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരോട് പറയും? അത് ഇതുവരെ ഞങ്ങളെ മുമ്പിൽ ഒരു സ്ഥാനാർത്ഥികളെ കണ്ടിട്ടില്ല. അവര് പറയും വന്ന് മറ്റുള്ള വോട്ടെടുക്ക് ചോദിക്കാൻ വരുന്നവർ വരുന്നല്ല. സ്ഥാനാർത്ഥികൾ വന്നാൽ എല്ലാം പറയാനിരിക്കുക. ഞങ്ങൾക്ക് ഇവിടെ കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഈ സ്ഥാനാർത്ഥികൾ വരുമ്പോ ഞങ്ങൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരിപ്പൊ കേട്ടു പോകും. പിന്നെ ഇനി വരുന്നവർ അടുത്ത ഇലക്ഷനാ. നമ്മുടെ വിഷമങ്ങൾ മറ്റാരും തോന്നിയില്ല. അവരാരും കൈക്കൊള്ളുന്നില്ല. ഞങ്ങളൊക്കെ ഞങ്ങൾ തന്നെ പറയട്ടെ, ഞങ്ങൾ ഗവൺമെന്റ് MPDയുടെ ഫീലിംഗ് ഷെഡ് ഫീൽ ചെയ്യുന്നതാ. ഗവൺമെന്റിന്റെ ഞങ്ങൾക്ക് യാതൊരുവിധ ആനുകൂല്യം, ഞങ്ങൾക്ക് നഷ്ടമല്ലാതെ ഒരു കോട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് പടിഞ്ഞാറ് ഷെഡുണ്ടായിരുന്നു, ഞങ്ങൾക്ക് അതിന് പകരം ഇവിടെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പിന്നെ കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഞങ്ങൾ ഒരു കിലോയ്ക്ക് ഒരു രൂപ അവർക്ക് കൊടുക്കുക. ഞങ്ങൾക്ക് പരാജയമല്ല, ഒന്നുമില്ല. ഗവൺമെന്റ് ഞങ്ങൾക്ക് ഒന്നും ചെയ്യുന്നില്ല. സ്ഥാനാർത്ഥികളും ഞങ്ങൾക്ക് ഒന്നും ചെയ്യത്തില്ല. അവർ കേട്ടോണ്ട് പോകും എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എന്താ ചെയ്യും? ഞങ്ങളെ പോലുള്ള ഇടത്തരം കാര്യങ്ങളും നിങ്ങൾ വിളിച്ച് ചർച്ചയ്ക്കെടുത്ത് ഈ ബിസിനസ് ചെയ്യുന്നിടത്ത് എന്താണ് കോട്ട? ഈ കടലിൽ പോയി അവർക്ക് കിട്ടിയാലും ഞങ്ങൾക്ക് വില കുറച്ച് 100 രൂപ തരത്തോടുക്കത്തുള്ളത് പരാജയമാണ്. അപ്പൊ ഞങ്ങൾ എങ്ങനെ ഇത് ജീവിക്കും? ഞങ്ങളെ പോലെ സാധാരണക്കാരെ നിങ്ങൾ കണ്ടെത്ത്. ഇവിടെ ആയിരക്കണക്കിന് സാധാരണക്കാരുണ്ട്. ഇപ്പൊ പോയി പൊഴിഞ്ഞു പിഴിഞ്ഞു പിഴിഞ്ഞു പോയി 100 രൂപ 300 പേരായി ഇവിടെ. ഞങ്ങൾ ആരംഭത്തെ ഇതാ കൂട്ടത്തോട്. അതേ സ്റ്റേയിലാണ് ഞങ്ങളുടെ ബിസിനസിന്റെ രീതി. അതുകൊണ്ട് അതിന് നിങ്ങൾ എല്ലാരും ഭയങ്കര ചർച്ച കേട്ടോണ്ട് പോകുന്നു. ഞങ്ങൾ ഇവർക്ക് തയ്യാറാകാതെ കഴിഞ്ഞ ഇലക്ഷൻ ഈ ചർച്ച ചെയ്തതാ. നിങ്ങൾ എല്ലാരും കേട്ടോണ്ട് പോകുന്ന ഇപ്പൊ ഇത് വീഡിയോ ഇത് ഇന്നോ നാളെ കാണിക്കും. പിന്നെ ഇതിന്റെ ചർച്ചയേ ഇല്ല. ഇതെന്താണ്? ഇത് നിങ്ങൾ കണ്ടെത്തി. ഈ കടലിപ്പൊട്ടി ഇവർക്ക് ചരക്ക് കിട്ടിയാലും ഞങ്ങൾക്ക് നേട്ടമുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അമിത വിട്ട് വന്നു നമുക്ക് 500 രൂപ കുറച്ച്. ആ 500 രൂപ നമുക്ക് പണിയുമ്പോൾ കിട്ടും. ഇപ്പൊ അവർക്ക് കിട്ടുന്നില്ല, ഞങ്ങൾക്കും ഇല്ല. അതുകൊണ്ട് അതുകൊണ്ട് ഇതെല്ലാം നിർത്തിയേച്ച് പോയിട്ട് ഈ മേഖല കണ്ടോ സ്തംഭിച്ച്. എന്തായാലും അവര് വരുമ്പോ ഇക്കാര്യങ്ങളെല്ലാം ഉന്നയിക്കും. ഉന്നയിക്കും. ഞാനൊരു കാലവുമില്ല കേട്ടോ. അവരിപ്പോ അവിടെ ഇലക്ഷൻ കിട്ടും. അവർക്ക് കസേര കുറച്ചില്ലേ? പിന്നെ അവരുടെ കാര്യങ്ങളെ ഞങ്ങളുടെ കാര്യം നടക്കുന്നത്. ഇവർക്ക് തന്നെ ഇപ്പം ഒരു തീരുമാനം ഏകദേശം എടുത്തിട്ടുണ്ടായിരിക്കും. ഞങ്ങൾക്ക് എടുത്തിട്ടില്ല. ഞങ്ങൾക്ക് അതല്ല ഞാൻ ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ ഇലക്ഷൻ എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്നൊക്കെയുള്ള അടക്കം ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടായിരിക്കുമല്ലോ. ഒരു പാർട്ടി ഉണ്ടല്ലോ, നമ്മുടെ വിശ്വാസം ഒരു പ്രസ്ഥാനമുണ്ട്. അതെന്തായാലും നമ്മൾ വോട്ട് ചെയ്തിരിക്കും. അന്നൊരു ഞങ്ങളുടെ ദുഃഖം അവരറിയുന്നില്ല. ഞങ്ങൾ ഈ ബിസിനസ് അതെ ഇപ്പൊ ഞങ്ങൾ ചിന്തിക്കുന്നത്. ഈ വോട്ട് എന്തിനു ചെയ്യുന്നേ? ഞങ്ങളെ പോലെ സാധാരണക്കാർ എന്തിനു വോട്ട് ചെയ്യണം? ഞങ്ങളുടെ ദുഃഖം അറിയുന്നുണ്ടോ? ഞങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ എത്ര ഞങ്ങൾ എത്ര പേരുണ്ട്? 10, 40, 35 വർഷം കൊണ്ട് ഈ മേഖല നിൽക്കുന്നവരാ. ഞങ്ങൾക്ക് ഒരു ബെനിഫിറ്റും ഇല്ല. കോടിക്കണക്കിന് രൂപ ഉപദേശം നേടിക്കൊടുക്കുന്ന പ്രസ്ഥാനം ജോലിക്കാരാ ഞങ്ങള്. തൊഴിലാളികളാ ഞങ്ങൾക്ക്. എന്ത് നേട്ടമുണ്ട്? ഒരു ഒരു ഗവൺമെന്റ് 40 വർഷം 35 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർ പിരിഞ്ഞു പോകുമ്പോ അവർക്ക് പിന്നെ പെൻഷൻ കൊടുക്കും 50,000, 25,000, 50,000. ഞങ്ങൾ സ്വന്തം പണം കടമെടുത്തുമ്പോൾ എടുക്കാം. 3 വട്ടി 3 4 3 4 1,000,000 2,000,000 3 ലക്ഷം അടിച്ചു. പിറ്റേ വർഷം ഞങ്ങൾക്ക് അതിന് 2 ലക്ഷം രൂപ കുറയുക. ഞങ്ങൾക്ക് ബെനിഫിറ്റ്. അപ്പൊ ഞങ്ങളെ പോലുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് അന്വേഷിക്കുന്നുണ്ടോ? ഇല്ല. ഞങ്ങളുടെ കാര്യം കൂടെ അന്വേഷിക്കേ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ബിസിനസ് നേട്ടമില്ലാത്തത്? നിങ്ങൾക്ക് എവിടെയാണ് പരാജയം? ഞങ്ങൾ പിന്നെ ഈ പൈസ വട്ടിപ്പലിശക്ക് മേടിക്കുന്നത്. വളം കൊണ്ടുവരൊക്കെ നിർത്തണം. ആ ഇവിടെ വോട്ടുകാര് വളം കൊണ്ടുവരുന്നുണ്ട്. അത് നിർത്തലാക്കണം. അത് നിർത്തലാക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ കടപ്പുറം കൊണ്ട് പ്രസ്ഥാനം വേണം ഞങ്ങൾക്ക്. ഗവൺമെന്റ് പരാതി അതൊന്നും പറയണ്ട. നിർത്തലാക്കത്തില്ല. നിർത്തലായ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു റേഷൻ മേടിക്കണമെങ്കിലേ ഇപ്പൊ ഈ ജോലി ചെയ്തവർക്ക് വിരല് പതിയത്തില്ല. ഇപ്പൊ വീട്ടിൽ കിടക്കാൻ സുഖമില്ലാത്ത കൊച്ചുങ്ങൾ വരെ എന്ന് വിരല് പതിക്കണം എന്ന് പറയുന്നത്. ദൂരെ പോയി എന്ന് പഠിക്കാൻ പോകുന്ന മക്കള് വിരല് പതിക്കണം എന്ന് പറയുന്നത്. ഞങ്ങൾ 3 ദിവസം പോയി വിരല് പതിക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ വിരല് പതിയുന്നില്ല. ഇതൊക്കെ നിർത്തലാക്കണം. ഇതൊക്കെ നിർത്തലാക്കണം. ഞോട്ട് ചെയ്യുന്നോളൂ. തീർച്ചയായും അങ്ങനെയുള്ള സാഹചര്യം തന്നെയാണ് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതൊക്കെ തന്നെയാണ്. അതായത് എല്ലാ തവണയും തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് വോട്ട് ചോദിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ സ്ഥാനാർത്ഥികൾ ഇവിടേക്ക് എത്തുന്നത്. അതിന് ശേഷം വിജയിച്ചു കഴിഞ്ഞ ശേഷം ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. പല വാഗ്ദാനങ്ങൾ നൽകുന്നില്ലാതെ അതിലൊരു ഉറപ്പ് നൽകുന്നില്ല. കൂടാതെ അത് പാലിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി അവർ പ്രധാനമായും ഉന്നയിക്കുകയും ചെയ്യുന്നു. കൂടാതെ ബോട്ടുകളിൽ നിന്ന് വളം കൊണ്ടുവന്നത് മൂലമാണ് ഇത്തരത്തിൽ വളം കൊണ്ടുവരുന്നതും അത് കടലിലേക്ക് വീഴുന്നതുമാണ് പ്രധാനപ്പെട്ട ചില കാര്യം എന്നുള്ളതാണ്. നന്മ തിന്മ മനസ്സിലാക്കാൻ വലിയവരെ മാത്രം വിളിച്ച് മീറ്റിംഗ് കൂടിയാ പോരാ. വലിയ മേഖലയിലും അപ്പോ ഇവിടേക്ക് ലോഡറാക്കിയത് ഞങ്ങളാ. ഇവിടേക്കല്ലേ പിന്നെ ചർച്ച ചെയ്യുമ്പോ നാളെ ചോദ്യം ഇവിടെ ഇപ്പൊ പറഞ്ഞു. നമ്മുടെ ചർച്ച ചെയ്യുമ്പോൾ വലിയവരെയും എളിയവരെയും വലിയ ബിസിനസ്സുകാരെയും കൊച്ചു ബിസിനസ്സുകാരെയും എല്ലാവരെയും കൂടെ വിളിച്ചിരുത്തി നമ്മളെ ഇതിന്റെ നന്മ തിന്മ മനസ്സിലാക്കാൻ പറ്റും. വലിയ കോടിക്കണക്കിന് രൂപ മുടക്കി ബിസിനസ് ചെയ്യുന്നവർ മാത്രമല്ല, ഞങ്ങളെ പോലെ ഇത് എടുത്തത് കമ്പനി ഫീൽ ചെയ്ത് കൊണ്ട് കൊടുത്തല്ലേ അവർ മീറ്റ് കിട്ടിയല്ലേ അവർ കമ്പനി വളരത്തോളൂ. അപ്പൊ ഞങ്ങളെ പോലെ നിലനിൽക്കേണ്ടത് ആരുടെ ആവശ്യമോ? ഇവിടുത്തെ ഞങ്ങളിത് ഫീൽ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഗവൺമെന്റ് വിദേശ നാണയം വരുന്നത്. ഞങ്ങൾക്ക് എന്ത് ഈ ഫീൽ ചെയ്ത് ഞങ്ങൾക്ക് എന്ത് നേട്ടം തേക്കുന്നു ഗവൺമെന്റ്? എന്തെങ്കിലും ഒരു സ്ഥലം ഞങ്ങൾക്കുണ്ടോ? ഞങ്ങളിപ്പോ പ്രായമായി. ഞങ്ങൾ വീട്ടിൽ ഇരിക്കാതെ ഞങ്ങൾക്ക് കടവാ.
വീട്ടിലിരിക്കാൻ മക്കളും ചോദിക്കും ഇത്രങ്ങാലും വരുന്ന നമുക്കൊന്നുമില്ലേ, കാശുണ്ടാക്കിയവരും കാണും ഇല്ലാത്തവരും കാണും, അതെല്ലാ മേഖലയിലുള്ള അങ്ങനല്ലേ. നിലവിലെ എം പി എൻ കെ പ്രേമേന്ദ്രൻ, അദ്ദേഹം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇവിടെ നിന്ന് വിജയിച്ചു പോവുകയും ചെയ്യുന്നതാണ്, അദ്ദേഹത്തിന്റെ ഇടപെടൽ എങ്ങനെയാണ് ഇക്കാര്യത്തിലൊക്കെ? അദ്ദേഹം നല്ല മനുഷ്യനാണ്, എല്ലാവരുമായിട്ട് നല്ല സഹകരണമാണ്, എന്നിവർക്ക് ഇങ്ങനെ വ്യക്തികളെ തിരഞ്ഞുപിടിച്ച് അദ്ദേഹത്തിന് കണ്ടെത്താൻ പറ്റില്ല. അദ്ദേഹം ഏത് മേഖലയിൽ നിന്നാലും ആ മേഖലയ്ക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കും. പക്ഷേ ഫിഷിങ്ങിലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ടെന്ന് എനിക്ക് അതുമായിട്ട് വേറെ രാഷ്ട്രീയമായിട്ട് അത്രയല്ല, ഇതിൽ അദ്ദേഹത്തിനെ പറ്റി നമുക്കൊരു മോശമൊന്നും പറയാനില്ല. അങ്ങനെ അങ്ങനെ ചെയ്യുന്ന നല്ല മനുഷ്യനാണ്, അങ്ങനെ ജയിച്ചു വന്നാലും സാധാരണക്കാരെയൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞെന്ന് പറയാൻ സാധാരണക്കാരെ മാത്രം, ഞാൻ ഈ മേഖല ഈ ബിസിനസിനെ പറ്റി ഈ മേഖലയെ പറ്റി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പാർട്ടിയെ സംബന്ധിച്ച് പറഞ്ഞാൽ പ്രേമചന്ദ്രനെ ഇപ്പൊ ചോദിച്ചതുകൊണ്ട്, പ്രേമചന്ദ്രൻ നല്ലൊരു വ്യക്തിയാണ്, അദ്ദേഹം വലിയ മോശം കുഴപ്പക്കാരനല്ല. നമുക്ക് ആര് എന്നൊരു കാര്യം പറഞ്ഞാലും അങ്ങനെ ചെയ്യുകൊണ്ട് കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. ആര് എന്താ പോരാ കുറവെന്ന് അത് അന്വേഷിക്കുന്നത്, നമുക്ക് അത് സമയമല്ല. നമുക്ക് ഞങ്ങൾ 6 മണിക്ക് ഇവിടെ വരുന്നവരാണ്, ഞങ്ങൾ തിരിച്ച് വീട്ടിൽ ചെല്ലുന്നത് രാത്രി 8 മണിക്കാ. ഈ 8 മണിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് റെസ്റ്റ് ഉണ്ട്, എന്ത് നേട്ടമുണ്ട് ഞങ്ങൾക്ക്? അവിടൊക്കെ ഞങ്ങൾ ഗവൺമെന്റ് അന്വേഷിക്കണം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ. ഈ ഇവിടെ ഒരുപാട് ധനസഹായ ഗവൺമെന്റ് ഇത്ര കോടി മത്സ്യമേഖല അനുവദിച്ചിട്ടുണ്ട്, ഇത്ര കോടി അവിടെ ആർക്ക് കൊടുക്കുന്നത്? ഈ അനുവദിച്ച പണം ഈ ഗവൺമെന്റ് പ്രസ്ഥാനത്ത് ഞാൻ ഇവിടെ ഈ ഷെഡ് ഇവിടെ പറഞ്ഞു വീണു. 3 ട്രിപ്പ് ഞാൻ പല പല രോഗങ്ങൾ എന്നെ പോലെ ഓരോരുത്തരും ആർക്കും യാതൊരു ബെനിഫിറ്റും, ഞങ്ങളെ പോലെ സാധാരണക്കാരന് യാതൊരു ബെനിഫിറ്റും ഇല്ല. ഇത് ഓരോരോ പാർട്ടി വോട്ട് വരുമ്പോൾ ഇങ്ങനെ വരും, ഞങ്ങളെ പറഞ്ഞോണ്ട് ഇതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ മനഃപൂർവ്വം പറയുന്നത്, ഞങ്ങൾ ഈ എം പി ഡിയിലാണ് പണിയുന്നത്, ഗവൺമെന്റിന്റെ. നിങ്ങൾ അവിടോട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നവിടെ ഇന്റർവ്യൂ ഒക്കെ നടത്തിയതാണ്. ഞങ്ങൾ അങ്ങോട്ട് തന്നെ വരികയും ചെയ്യും, അവിടുത്തെ പ്രശ്നങ്ങൾ എത്തിക്കുകയും ചെയ്യും, വേണ്ടപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്യുന്നതാണ് കാര്യം. തീർച്ചയായും ഒരു ചാനലിൽ വന്ന് ഇതിന്റെ ഒരു തീരുമാനം ഞങ്ങളെ പോലെ സാധാരണക്കാരെ അറിയിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇനിയൊരു ചർച്ച പറയത്തില്ല. തീർച്ചയായും 7 മാസം 8 മാസം പെൻഷൻ ഉണ്ട്, അത് കണ്ട് ജീവിക്കുന്ന നമ്മള് ഇതിനകത്തൊന്നും ഒരു ചുക്കുമില്ല, വന്ന് മെനക്കെടാന്നല്ല ഒന്നുമില്ല, വോട്ട് ചെയ്യത്തില്ല. എന്തായാലും അത്ര അവര് ചെയ്ത് അവരെ ഭാര്യയും മക്കളും നേടും. നമുക്കെന്തുകൊണ്ട് അവര് എന്ത് ചോദിക്കുമ്പോൾ തൊഴുതുകൊണ്ട് അതിന് കഴിയ മേലിൽ കയറുമ്പം പോക്കാ അനുഭവിച്ചതാ മോനെ, അതുകൊണ്ട് പറയുക. അപ്പൊ ഇത്തവണ വരുമ്പോഴത്തേക്കും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്തില്ല എന്ന് അവർ അറിയിക്കും. പറയും ഞങ്ങളെ താഴെയൊന്നും പോകത്തില്ല, ഞങ്ങൾക്കല്ലേ ഈ പെൻഷൻ കിട്ടണം, അല്ലെ ഞങ്ങൾക്ക് പെൻഷൻ കിട്ടണം. 7 മാസം മുടക്കമുണ്ട്, എന്തോ ചെയ്യും ഞങ്ങള്? ഇവരെയൊക്കെ നേടിക്കൊണ്ട് പോയാ അവരെ ഭാര്യയ്ക്കും മക്കൾക്കും കൊള്ളാം, ഞങ്ങളെന്തോ ചെയ്യും മോനെ? കണ്ട ഈ രംഗം ഞങ്ങൾ പെടുന്ന പള് അയ്യിട്ട് ഒരു ഫലവും കാണത്തില്ലല്ലോ. അപ്പൊ ചെയ്യുന്നതിന മിച്ചം ഈ വയറ്റിൽ നിന്നൊക്കെ കിടക്കുന്നവര് ആ പെൻഷൻ കൊണ്ട് ജീവിക്കുന്നവരാ അത് വരെ മുടങ്ങി ഒരേ തോണ ഒരേ ജയിച്ച് മാറി അവരെല്ലാം അങ്ങ് കേറി. ഞങ്ങൾ എന്താ വേണം? ഇങ്ങനെ ഒരു വാക്കിട്ടെ തന്നെ ഞങ്ങൾ സംസാരിച്ചാലേ ഉള്ളൂ, അല്ല വേറെ കാര്യമൊന്നുമില്ല. പോട്ടവനെ അങ്ങനെ തന്നെയാണ് ഇവർ പറയുന്നത്. അതായത് ഒരുപക്ഷെ പല വാഗ്ദാനങ്ങളും പല സമയത്തും നൽകിയിട്ടുണ്ട്, അത് പക്ഷെ പാലിക്കാൻ ഇതുവരെയും ഒരു മുന്നണിക്കും സാധിച്ചിട്ടില്ല. ഭരണം മാറി മാറി വന്നിട്ട് പോലും തന്നെ ഇവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനോ അല്ലെങ്കിൽ കൃത്യമായ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം നേടാനോ അത് കാണാനോ സർക്കാരിന് സാധിക്കുന്നില്ല. ഒരു വിമർശനം പ്രധാനമായും ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തില്ല എന്നുള്ള ചില അഭിപ്രായങ്ങൾ കൂടി ഈ ഇവിടുത്തെ ജനങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആ വിശേഷങ്ങളിലേക്ക് കൂടുതലേക്ക് വരാം എന്നുള്ളതാണ്. എന്തോ മിഥുൻ, ഓട്ടോട്ടോമായി മിഥുന്റെ യാത്രയും ഇന്ന് ആരംഭിക്കുകയാണ്. മിഥുൻ ഇപ്പോൾ കൊല്ലം നീണ്ടകരയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ജനമനസ്സറിയാൻ വേണ്ടി ന്യൂസ് 18ന്റെ സംഘം നിങ്ങളുടെ ഇടയിലേക്ക് എത്തും. നിങ്ങൾക്ക് അവിടെ അഭിപ്രായം